ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേക്ക് വീഡിയോ ആയിട്ടാണ്, കേക്കിൻ്റെ ഡിസൈനുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഉള്ളിൽ നോർമൽ ഫില്ലിങ്സ് അല്ലാതെ ഒരു എക്സ്ട്രാ ടേസ്റ്റും എക്സ്ട്രാ ഒരു റിച്ച്നെസ്സും നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 kg അളവിലാണ് കാണിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ ടിന്നിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് സ്പഞ്ച്. ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ ഒക്കെ പല സൈസിലുള്ളതും പല വെയിറ്റിലുള്ളതും നമ്മൾ ഓൾറെഡി വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനലിലുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ 1/2 kg 6 ഇഞ്ചിനുള്ള ടിന്നിൽ ഞാൻ ഓരോ ലെയേഴ്സും ഫില്ല് ചെയ്യുന്നത്. നമ്മൾ റിച്ച് ഫില്ലിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ ഒരു ട്രെൻഡിങ് ആയിരുന്നു നമ്മളെ ഡ്രീം കേക്ക്, പ്രീമിയം ചോക്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നല്ല റിച്ച് ആയിട്ടുള്ള ഡ്രീം കേക്ക്. അപ്പോൾ ആ ഒരു ഡ്രീം കേക്കിന് യൂസ് ചെയ്തിട്ടുള്ള പ്രീമിയം ചോക്ലേറ്റ്സും അതൊക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് നട്ട്സ് ഞാൻ കൊടുത്തിട്ടുള്ളത്, ബദാംസ്, കാഷ്യൂസ്, പിന്നെ നമ്മുടെ വാൾനട്ട്, അതൊക്കെയാണ് നമ്മളിവിടെ ഫുൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ക്രഞ്ചി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്സ് ആണ്, അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള കേക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത് 2 chocolates ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ടെനറോ എന്ന് പറയുന്ന ചോക്കോ ചിപ്സ് ടൈപ്പും, അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. പിന്നെ നമ്മൾ വാൻഹുഡൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ പ്രീമിയം ചോക്ലേറ്റ്സ് ആണ്, ഡ്രീം കേക്കിൽ യൂസ് ചെയ്യുന്ന മിൽക്ക് കോമ്പൗണ്ട് ആണ്, അതാണ് ഞാൻ ഗനാഷ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഗനാഷായിട്ടും ഇപ്പോൾ ദാ ഈ ഒരു കാണിക്കുന്നത് ടെനറോ എന്ന് പറയുന്ന ഈ ഒരു ചോക്ലേറ്റ് ചിപ്സ് നമ്മളിതിനുള്ളിൽ ഫില്ലിങ്സ് ആയിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗനാഷിൻ്റെ അടുത്തും ഈ ഒരു 2 chocolates മിക്സിങ് ആക്കിയിട്ടാണ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫില്ലിങ്സ് ആയിട്ടും നല്ല റിച്ച് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അതാ ഇതുപോലെ ചോക്കോ ചിപ്സ് ആയിട്ടും ഞാൻ ഇതിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നട്ട്സും ചോക്ലേറ്റ്സും ഗനാഷും ഒക്കെ ആയിട്ട് നല്ല റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതൊരു കാണുമ്പോൾ ഒരു ജെംസിൻ്റെ ഒക്കെ ഒരു ചെറിയ കുഞ്ഞു ആ ഒരു സൈസിലാണ് വരുന്നത്. ഇത് ഫ്രിഡ്ജിലാണ് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഒരു ചെറിയൊരു കളർ ചേഞ്ചസ് കാണുന്നത്, അത് തണുപ്പ് തട്ടുന്ന സമയത്ത് വരുന്നത് കേട്ടോ. പിന്നെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് നമ്മുടെ ഗനാഷ് പ്രീമിയം ചോക്ലേറ്റ്സ് ആയിട്ടുള്ള വാൻഹുഡനും ടെനോറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഗനാഷ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മുടെ കഴിഞ്ഞ ട്രെൻഡിങ്ങിൻ്റെ ആ ഒരു ഡ്രീം കേക്കിൻ്റെ ടൈമിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോക്ലേറ്റ് എങ്ങനെയാണ് ഗനാഷ് ഉണ്ടാക്കേണ്ടത്, ഏത് മെത്തേഡ്സിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് ഒരു ട്രെൻഡിങ് കേക്കായിട്ടാണ്, അല്ല ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനുമായിട്ടാണ്. അപ്പോൾ ഉള്ളിൽ ട്രെൻഡിങ് മുൻപത്തെ ഒരു ട്രെൻഡിങ്ങിൻ്റെ ഉള്ളിലും പുറമെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങും. അപ്പോൾ ട്രെൻഡ് വരുമ്പോൾ നമ്മൾ എന്തായാലും അത് ചെയ്യണോ അല്ലേ. നാടോടുമ്പം നടുവേ ഓടണം എന്നാണല്ലോ ഒരു പഴഞ്ചൊല്ല്. അപ്പോൾ നമ്മൾ ട്രെൻഡിങ്ങിൻ്റെ ബാക്കിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഉള്ളിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂസും ബദാംസും പിന്നെ ഹേസൽനട്ട് ഉണ്ടെങ്കിൽ അതും കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചെറിയ ചെറിയ പീസാണ്. അപ്പോൾ അതും പിന്നെ നമ്മൾ വാൾനട്ടും ഒക്കെ ഫില്ല് ചെയ്ത് 3 layers ഫില്ല് ചെയ്തതിന് ശേഷം ഞാനിത് ക്രം കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഞാൻ ഒരു 10-15 minutes തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ വെച്ചിട്ട്. അതിനുശേഷം സെക്കൻഡ് ഐസിങ് കൊടുക്കുന്നത്. നമ്മൾ ക്രം കോട്ട് ചെയ്ത പാടെ ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് കഴിയുന്ന സമയത്ത് ഒരു ഡിസൈനിങ് കാണിക്കും. ആ സാധനം ക്രം കോട്ട് കഴിഞ്ഞ പാടെ ചെയ്തോട്ടോ. ഞാനിത് ഒരുപാട് ക്രീംസ് വേണ്ടാന്നുള്ള രീതിയിൽ ക്രം കോട്ടിന് ശേഷം നൈസായിട്ടുള്ള ഒരു ക്രീമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ക്രം കോട്ട് ചെയ്ത പാടെ നമ്മുടെ ആ ഡിസൈൻ ആ ഒരു ന്യൂ ട്രെൻഡിങ് ഡിസൈൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫുള്ളായിട്ട് ക്രീം കവർ ചെയ്യുക. അപ്പോൾ ക്രീം ഒരുപാട് വേണ്ടാത്ത ആൾക്കാർക്ക് കുറച്ച് അളവിൽ കുറക്കുക. അപ്പോൾ കുറേ ആൾക്കാർ പല വിധത്തിലായിരിക്കും അല്ലേ. എനിക്കങ്ങനെ ഒരുപാട് ക്രീമൊന്നും ഇഷ്ടമല്ല. കുറേ കണ്ട് ചെയ്ത് ക്രീമിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടക്കുറവ് പോലെയാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടൊക്കെ അതിനോടുള്ള ആ ഒരു ഇഷ്ടമൊക്കെ പോയി. പണ്ടൊക്കെ നമുക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പൊതുവേ എനിക്ക് സ്വീറ്റിനോട് അത്ര താല്പര്യമില്ല. എനിക്ക് കൂടുതലും സ്പൈസി ഐറ്റംസിനോടാണ് താല്പര്യം കൂടുതൽ. അപ്പോൾ അത് നമ്മുടെ മുൻപേ ഉള്ള സബ്സ്ക്രൈബേഴ്സിന് അറിയാം. അപ്പോൾ ഞാനിതിവിടെ സൈഡൊക്കെ സ്ക്രീപ്പ് ചെയ്ത് പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ സൈഡൊക്കെ സ്ക്രീപ്പ് ചെയ്ത് നമ്മൾ ഒരുപാട് ടൈം സ്ക്രീപ്പ് ചെയ്ത് ലെവൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ കേക്ക് നീറ്റല്ലാതെ അൺകംഫർട്ടബിൾ ആയിട്ട് മാറുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഒരുപാട് ടൈം ആ ഒരു ക്രീമിനെ സ്ക്രീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പെർഫെക്റ്റ് ആവും. അതല്ല, ഒരുപാട് പെർഫെക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ആ ക്രീമിനെ കൊണ്ട് കളിക്കരുത്. അപ്പോൾ എത്ര ടൈമാണ് നമ്മൾ ഈ ഒരു സ്ക്രീപ്പ് ചെയ്യേണ്ടത്, എങ്ങനെ രീതിയിലാണ് സ്ക്രീപ്പ് ചെയ്യേണ്ടത്, സ്ക്രീപ്പർ എങ്ങനെ പഠിക്കണം, ഇതൊക്കെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ബേക്കിംഗ് ഫ്രീ ക്ലാസ് പോലും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ ബേക്കിംഗ് ക്ലാസ് താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക കേട്ടോ. പുതിയ പുതിയ ബാച്ചസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ന്യൂ ട്രെൻഡ് എങ്ങനെ ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മുടെ ട്രെൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഷാർപ്പ് അടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ക്രം കോട്ട് കഴിഞ്ഞതിന് ശേഷം ദാ ഇപ്പോൾ ഈ പേര് വെക്കുന്നില്ലേ, ഈ പേര് വെക്കുന്നത് ക്രം കോട്ടിന് ശേഷമായിരിക്കണം. അതായത് ഈ ഒരു ഫോണ്ടൻറ്റ്
താഴ്ന്ന് നിൽക്കണം കേട്ടോ. ഞാനിതിപ്പോൾ ജസ്റ്റ് ഒരുപാട് ക്രീമിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അതാ ഒരു താഴ്ചയിൽ വെക്കുന്ന സമയത്ത് ഒരുപാട് ക്രീം വെക്കേണ്ടി വരുന്നുണ്ട്. ക്രീം നോർമലി തന്നെ ഞാനിപ്പം ഒരു തിക്നെസ് കുറച്ചിട്ട് ക്രീം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ക്രംകോട്ട് ചെയ്ത പാടെ ഈ ഒരു ഫോണ്ടൻറ്റ് കൊടുക്കുക. ആ ഫോണ്ടൻറ്റിൻ്റെ അടിയിൽ OHP ഷീറ്റ് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു കാണിക്കുന്ന ഷീറ്റ് കൊടുക്കുക. അപ്പോൾ ആ ഒരു OHP ഷീറ്റ് നമ്മൾ താഴെയും മുകളിൽ ഇതുപോലെ കവർ ചെയ്തിട്ടും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ ഫോണ്ടൻറ്റ് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ കുറച്ചൊരു ഹൈറ്റിൽ നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഫ്ലാറ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗിയുണ്ടാവും. ഞാനിത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വെക്കേണ്ടതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലാറ്റായിട്ട് തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാനിതിവിടെ പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ വൈറ്റിലേക്ക് ഒരു റെഡ് ആൻഡ് പിങ്ക് ഡാർക്ക് പിങ്ക് ആ ഒരു കോമ്പിനേഷനിലാണ് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ടൈമിൽ ഈ പേരിന് പകരം എന്തെങ്കിലുമൊക്കെ വേർഡ്സ് കൊടുക്കാം. ആർക്ക് ആനിവേഴ്സറി ആണെങ്കിൽ ആനിവേഴ്സറി വേർഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് നമ്മുടെ എൻഗേജ്മെൻ്റ് ആണെങ്കിൽ എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു വേർഡ്സ് കൊടുക്കാം. എന്താണോ നമുക്ക് കൊടുക്കേണ്ടത് ആ ഒരു വേർഡ്സൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് ഈ ഒരു പേരോ അല്ലെങ്കിൽ ഫോട്ടോ നമുക്ക് ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് ഫോട്ടോ പ്രിൻ്റ് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ ഗേൾസിൻ്റെയോ ബോയ്സിൻ്റെയോ ആരുതാണെങ്കിൽ വലിയാളത്തോ ആനിവേഴ്സറിയോ എന്തായാലും ഫോട്ടോസ് വെക്കാം. അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ഈ ഒരു ട്രെൻഡിങ് കേക്കിനെ ഡിഫറെൻ്റ് ആക്കി മാറ്റാം. ഇതിപ്പോൾ നമ്മൾ പേരിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം പേരല്ലാതെ നമുക്ക് ഫോട്ടോ പ്രിൻ്റ് മാത്രമല്ല നോർമലി ഫോട്ടോ ഇല്ലേ ആ ഫോട്ടോയും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതോടെ കുഞ്ഞു കുഞ്ഞു റോസ് ഫ്ലവേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ആ ഒരു ഫ്ലവർ ബഞ്ച് ഞാൻ ചെറുതായിട്ട് കൊടുത്തു. പക്ഷേ അത് അത്ര ഒരു രസമില്ലാന്ന് തോന്നിയപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി. അതെനിക്ക് അത്ര വലിയ ചേർച്ചയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫ്ലവേഴ്സ് ഇങ്ങനെ ചിരിഞ്ഞും അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രീം നോസിൽ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഷെൽ നോസിൽ വെച്ചിട്ട് അവിടെ ഇവിടേക്കായിട്ട് കുറച്ച് ക്രീം സ്ക്യൂസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു പൊക്കത്തിലാണ് ആ ഒരു ഫ്ലവറിനെ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഫ്ലവർ ഇങ്ങനെ വിടർന്ന് മുകളിലോട്ടേക്ക് നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ചെരിഞ്ഞ് പോകുന്ന രീതിയിൽ ആയിട്ട് മാറിപ്പോവും. നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സിന് പകരം ജിപ്സം ഫ്ലവേഴ്സ് ചെറിയ ചെറിയ ഇപ്പം ഞാൻ ഈ വെക്കുന്നില്ല അതിൻ്റെ വൈറ്റ് കളറോ ഏത് കളേഴ്സോ ജിപ്സം ടൈപ്പ് ഫ്ലവേഴ്സ് വെക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി ക്രീം വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് അങ്ങനെ പല മോഡൽസിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഈ ഒരു മുകളിലുള്ള ഡിസൈന് നമുക്ക് ഏത് ഫ്ലവേഴ്സും ഏത് കളേഴ്സും അല്ലെങ്കിൽ കേക്ക് പോലും പലതരം കളേഴ്സിലായിട്ടൊക്കെ കൊടുക്കാം. നമുക്ക് ഏത് കേക്കിലും ഈ ഒരു ട്രെൻഡിങ് കേക്കിൻ്റെ മോഡൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലൊക്കെ ആ ഒരു ഫ്ലവേഴ്സിന് തന്നെ വന്നിട്ടുണ്ടായിരുന്ന ലീഫ് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ലീഫും പിന്നെ ജിപ്സം ടൈപ്പുള്ള ആ ഫ്ലവേഴ്സും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കാണാൻ. പക്ഷേ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മോഡൽ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ അതിൻ്റെ ആ ഒരു സംഭവം എന്ന് നമുക്ക് കാണാം അല്ലേ. ഒളിച്ചിരിക്കുന്ന ആ ഒരു സംഭവത്തിനെ നമുക്കൊന്ന് കാണാലോ. അപ്പോൾ സീക്രട്ടായിട്ട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ട്രെൻഡിങ്, അതായത് സീക്രട്ട് മെസ്സേജ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കേക്കിനെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്നത്. സീക്രട്ടായിട്ട് പേരും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് ആ ഒരു ബർത്ത്ഡേ ഗേൾ അല്ലെങ്കിൽ ബർത്ത്ഡേ ബോയ് അല്ലെങ്കിൽ ആനിവേഴ്സറി കപ്പിൾസ് അവർ സർപ്രൈസ് ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു സർപ്രൈസ് സീക്രട്ട് ഒരിത് വരുന്നത്. അപ്പോൾ അത് ഇതുപോലെയാണ് അതിൻ്റെ വരുന്നത്. സിമ്പിളാണ് നമുക്ക് ഈ ഒരു സംഭവം എന്നാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതാ സീക്രട്ട് ആയിട്ടുള്ള ആ ഒരു ചെറിയൊരു പീസ് നമ്മൾ പുറത്തോട്ടേക്ക് തള്ളി വെക്കുന്നത് നമുക്ക് ആ കയ്യിൽ പിടിച്ചിട്ട് വലിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കേക്ക് അധികം തണുപ്പിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം ക്രംകോട്ട് ചെയ്ത് കുറച്ച് ഒരു അരമണിക്കൂർ ആ ഒരു ടൈം മാത്രമേ കേക്ക് തണുപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കേക്ക് കറക്റ്റ് സെറ്റായിട്ടൊന്നുമില്ല. കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പൊടിഞ്ഞു പോകുന്നുണ്ട്. പൊടിഞ്ഞു പോകുന്നതല്ല, ആ ഒരു കറക്റ്റ് തണുപ്പും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ വീഡിയോസ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ട്രെൻഡിങ് നമ്മൾ ആ ഒരു ട്രെൻഡിങ് ടൈമിൽ തന്നെ ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ അതേ ഉള്ളിലെ ഫില്ലിങ്സും നട്ട്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നോക്കിയാൽ നല്ല അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള കേക്കാണ്. നല്ല ഫീലിങ്സും നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്ന സിമ്പിളായിട്ടുള്ള സീക്രട്ട് മെസ്സേജ് ആയിട്ടുള്ള നമ്മളെ ട്രെൻഡിങ് കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് റിഷാസ് റെസിപ്പീസ്. ആ പിന്നെ പറയാൻ മറന്നു പോയി, ലൈക്ക് ചെയ്യാൻ മറന്നേക്കരുത്, കമൻറ്റ് ചെയ്യാൻ തീരെ മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഇതാ സിമ്പിളായിട്ടുള്ളത് ഈ ഒരു ട്രെൻഡിങ് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ആയിരിക്കുന്നു. അപ്പോൾ ഇതാ ഇവിടെ ബർത്ത്ഡേ എന്ന് എഴുതിയെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ആരുതാണെങ്കിൽ ഫോട്ടോയോ ഫോട്ടോ പ്രിൻറ്റോ എല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മെസ്സേജസോ എല്ലാം നമുക്ക് കൊടുക്കാം കേട്ടോ അടുത്ത വീഡിയോ.